ബോട്ടുകാർ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ വേറൊരു ഐലൻഡിലേക്ക് പോയായിരുന്നു ഒരു ഗ്രൂപ്പായിട്ട്. അപ്പോൾ അവരെന്നെ ഈ ഇവിടെ കൂടെ നിന്ന് ഇറക്കി വിട്ടു. ഒരുപാട് നന്ദിയുണ്ട്. എന്നിട്ട് ഫോൺ നമ്പറൊക്കെ തന്നിട്ടാണ് പോയത്, ഇവിടെ നിന്ന് പോകുമ്പോൾ വിളിക്കാൻ പറഞ്ഞിട്ട്. വളരെ ഉപകാരപ്പെട്ടു അവർ അത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഐലൻഡിലെത്തി, നമുക്ക് അവൻ്റെ ഐലൻഡിലേക്ക് ഉള്ളിലേക്ക് പോവാം, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്ന് നോക്കാം. ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഫോറിനർക്ക് 20 ringgit, മലേഷ്യൻസിന് 10 ringgit ടിക്കറ്റ് റേറ്റ്. ഇതാണ് ടിക്കറ്റ്. ഇത് ആക്ച്വലി ഒരു നാഷണൽ പാർക്കാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ പാലത്തേക്കിടെ നമുക്ക് ഐലൻഡിലേക്ക് കയറാം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണിത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ. ഇതാ കാണുന്ന ഫിഷിങ് ഗ്രാമങ്ങളുടെ അങ്ങനെ നമ്മളിപ്പോൾ ഐലൻഡിലേക്ക് കടന്നു. ഒരു പാലമുണ്ട്, കംപ്ലീറ്റ് മരം കൊണ്ട് നിർമ്മിച്ചൊരു പാലമാണ് ആക്ച്വലി. എന്താ പറയുക, കംപ്ലീറ്റ് ഫുള്ള് മരമാണ്. കണ്ടറിയാം, കണ്ട നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. എന്തായാലും അടിപൊളി ലൊക്കേഷനാണ്, സൂപ്പറാണ്. ഒത്തിരി പേരുണ്ട് ആക്ച്വലി, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഈ അടുത്തിടയ്ക്കാണ് പോപ്പുലർ ആയത്. കാരണം ഗൂഗിളൊക്കെ വന്നതിന് ശേഷമാണ് ഇതൊരു പോപ്പുലർ ഡെസ്റ്റിനേഷൻ ആയത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസാണ്. That is very nice. Monkey here. Oh. Korangunda monkey. Okay. Thanks, thanks. That is a good shot. നമ്മളെ മലയാളികൾ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ രാഷ്ട്രീയക്കാരോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. നമ്മുടെ നാട്ടിലെ ഇതുപോലൊരു ഇഷ്യൂ നിങ്ങൾക്ക് കുറച്ച് കാലം മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കണ്ടൽക്കാട് വെട്ടിത്തെളിച്ചു എന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂസ്. അതേ സെയിം കണ്ടൽക്കാട് ടൂറിസം വളർത്താൻ ഉപയോഗിക്കുക, അതാണ് ബിസിനസ്. അതൊന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും വലിയൊരു കണ്ടൽക്കാട്, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ്, അവരത് നിലനിർത്തുന്നു. അതിന് ഏറ്റവും വലിയൊരു കാരണമുണ്ട് അവർ നിലനിർത്താനായിട്ട്. 2006 സുനാമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആ സുനാമിയിൽ മലേഷ്യ ഏറ്റവും അധികം കാത്തിരക്ഷിച്ചത് മലേഷ്യയുടെ ചുറ്റുമുള്ള കണ്ടൽ കാടുകളാണ്. അപ്പോൾ ആ കണ്ടൽ കാടുകൾ അവർ കാത്തിരക്ഷിക്കുകയാണ് പരമാവധി. അതിനെ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയാണ്. അതായത് അതിനൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് കണ്ടൽ കാടുകളെ. അത് വലിയൊരു എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ഐഡിയ ആണ്, ഡിഫറെൻ്റ് കൺസെപ്റ്റാണ്. പ്രകൃതി സംരക്ഷണത്തോടൊപ്പം കാശും കിട്ടുക. ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ നിരവധി നിരവധി മൃഗങ്ങളുണ്ട്. അതായത് എന്താ പറയുക, പലതരം പാമ്പുകൾ, അതുപോലെ തന്നെ കുരങ്ങ്, പലതരം പക്ഷികൾ. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥ തന്നെ ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലുണ്ട് ആക്ച്വലി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ്. ഏകദേശം 300 hectare ഉണ്ടെന്നാണ് കണക്ക്. കൃത്യമായിട്ടുള്ളൊരു അറിവ് എനിക്കില്ല, പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് ഏകദേശം 300. ഞാനിപ്പോൾ അവിടെ ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം 300 hectares എന്നാണ്. അതായത്
അത്രയും അധികം കണ്ടൽ കാടാണ്. മൈ ഗോഡ്, അതായത് ഒരു മനുഷ്യവാസം പോലും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. ഒരു ബിൽഡിങ്ങോ ഒന്നും നിർമ്മിക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എ നാഷണൽ പാർക്ക്. അത്രയും അധികം എന്താ പറയുക, കെയർഫുള്ളായിട്ട് അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അത് ടൂറിസത്തിന് വേണ്ടി വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് കണ്ടോ, ഒരു പാലാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കംപ്ലീറ്റ് മരം കൊണ്ടാണ് ഈ പാലം, അതായത് ഫുള്ള് മരം. അതായത് ഇതൊക്കെ കണ്ടില്ലേ, പ്രകൃതിക്ക് കോട്ടം തട്ടാതെ ഒരു സിമെന്റിന്റെ നിർമ്മിതി പോലും. അതായത് നിങ്ങൾ വന്ന് കയറുമ്പോൾ ആ ബോട്ട് ചട്ടിൽ കാണുന്ന ഒരു സിമെന്റേ ഉള്ളൂ, ബാക്കിയെല്ലാം എന്താ പറയുക, അതായത് കണ്ടോ, കയറ് വരെ പ്ലാസ്റ്റിക് അല്ല, ചണം കൊണ്ടുള്ള കയറാണ്. അങ്ങനത്തെ എന്താ പറയുക, ഇത് കണ്ട ഫുള്ള് മരം കൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ പല ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഓരോരോ ഇൻഫർമേഷൻസ് നമുക്കൊന്ന് നോക്കാം. അതിലും വരുമാനമുണ്ട്, അതായത് ഓരോരോ ഇൻഫർമേഷൻസ് എഴുതുന്നതിൻ്റെ മേലെ ഓരോരോ കമ്പനികളുടെ അഡ്വർടൈസ്മെൻറ്റ്, അതിലും വരുമാനമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ടൂറിസത്തിൽ നിന്ന് വരുമാനം കണ്ടെത്താം. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് നടക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് ഇതിനേക്കാളും സുന്ദരമാണ്, ഒരു കണക്ക് വെച്ച് നോക്കി. എത്രയും ഇതിനേക്കാളൊക്കെ അടിപൊളിയാണ് ഈ കണ്ടൽക്കാടുകളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വളർത്തി നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ടൂറിസം വരുമാനം ഒത്തിരി കിട്ടും, ഒരുപാട് സഞ്ചാരികളെ നമുക്ക് ആകർഷിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. ഒരുപാട് സംസാരിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. ഓക്കെ, ഇപ്പം എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ മരം. നോക്ക് എത്ര ഹൈറ്റാ, നോക്ക് അടിപൊളി. ഓക്കെ, ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ മരം എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഇൻഫർമേഷനിലാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഇത്രയും ഭയങ്കര വലിപ്പം ആക്ച്വലി കേട്ടോ, കണ്ടൽ മരമൊക്കെ ഇത്ര വലുതാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും സംഭവം പൊളിച്ചു. അതിൻ്റെ ശാസ്ത്രീയ നാമമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചുറ്റും ഇരിക്കാനായിട്ട് കസേരയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ കയറി, അത് പറയാതിരിക്കാൻ വയ്യ. ഒരു മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ഒറ്റയ്ക്ക് എക്സ്പ്ലോറിങ്. അതായത് ഒരു മനുഷ്യനില്ല, ഒന്നും കേൾക്കാനില്ല, കുറേ കിളികളുടെ സൗണ്ടുകൾ മാത്രമേ കേൾക്കാനുള്ളൂ. എന്താ പറയുക, വളരെയധികം ഒരു മനസമാധാനം എൻ്റെ ഉള്ളിൽ നടക്കും കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഒരു മനസ്സിലൊരു ഭയങ്കര എന്തൊക്കെയോ ഒരു ഫീല്. ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഒബ്സർവേഷൻ ഡെക്കാന്ന് തോന്നും. അപ്പോൾ നമുക്കിവിടെ കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ സിഗരറ്റ് വലിയും ഒക്കെ സ്ട്രിക്റ്റായിട്ട് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഒബ്സർവേഷൻ ഡെക്ക് ആണത് ആക്ച്വലി. നമുക്ക് കയറി നോക്കാം എന്താ കഥ എന്നുള്ളത്. എല്ലാം മരം കൊണ്ടാണ് അങ്ങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവരിക്കും ഇവർ മരം വെട്ടി ഈ കണ്ടൽക്കാടിയിൽ നിന്ന് മറ്റേ വെട്ടി ഈ മരങ്ങൾ വച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇവർ 10 മരം വെട്ടിയാലും 100 മരം നടും, അതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഈ ഒബ്സർവേഷൻ ഡെക്ക് കയറി നോക്കാം. ഇതാണ് ഒബ്സർവേഷൻ ഡെക്ക് വേണ്ട. അപ്പോൾ എൻ്റെ മേലെ കയറിയിട്ട് എന്ത് കാഴ്ചയാണ് ഉള്ളത് നമുക്ക് മേലെ കയറി നോക്കാം. ഞാനേ ഒരു കാഴ്ച കൊണ്ടോ, അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ മരത്തിൽ, ഇത് കണ്ടോ മരത്തിൽ ചെമ്മീനെ കൊത്തി ഉണ്ടാക്കി വെച്ചിരിക്കണം, പ്രോൺ കൊത്തി വെച്ചിരിക്കണം മരത്തിൽ. ഏതോ നല്ലൊരു കലാകാരനാട്ടോ, സമ്മതിക്കണം, നല്ല രസമുണ്ട് കാണാനത്. നടന്ന് 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 ഔഷധിയായി.
ഒത്തിരി നടക്കാനുണ്ട് എൻ്റെ ഉള്ളിൽ. അതില് അറ്റത്ത് എന്താണെന്നറിയില്ല, ഒരു സംഭവം കണ്ടു. അപ്പോൾ ഞാൻ അതെന്താ നിങ്ങൾക്ക് കാണിച്ചത്, കൊള്ള സംഭവം, അത് വെടിക്കെട്ട് സാധനമാണ്, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. പവലിയൻ എന്നാണ് എൻ്റെ എഴുതി വെച്ചിട്ടുള്ളത്, പവലിയൻ ബ്രാഹ്മിണി കൈറ്റ്. അപ്പോൾ എന്താണ് സംഭവം നോക്കണം. അപ്പോൾ എന്താണ് ആ പവലിയൻ എന്ന് ഞാൻ കാണിച്ചത്. വേറൊരു സംഭവം കൂടിയാണ്, നമ്മൾ ദേശാടന പക്ഷികളൊക്കെ കേട്ടിട്ടില്ലേ, അത് അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു അനുഗ്രഹമാണ് അത്ര ഈ അയലിൻ്റെ. അത് ഞാനത് പറയാൻ പറഞ്ഞു, ഞാനിവിടെ അത് വായിച്ചു ആക്ച്വലി. കാരണം എന്താ വെച്ചാൽ, ഒരുപാട് ദേശാടന പക്ഷികൾ ഈ അയലൻഡിൽ വന്ന് തങ്ങിയിട്ടാണ് തിരിച്ചു പോകുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിലും ഒരുപാട് ദേശാടന പക്ഷികൾ വരാറുണ്ട്, തീറ്റ തേടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള എന്താ പറയുക റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ദേശാടന പക്ഷികൾ വരുന്ന ഒരു അയലൻഡും കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറൈസേഷനും അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, താങ്ക് യു ഫോർ വിസിറ്റിംഗ് അസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കാണിച്ചു തരാം അത്. നമ്മളിപ്പോൾ 600 മീറ്ററോളം നടന്നു, നടക്കണ കുഴപ്പമില്ല, ഇനി ഇതൊക്കെ അങ്ങോട്ട് തിരിച്ച് നടക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ്. ഏകദേശം ഇനിയും ഒരു കുറച്ചുകൂടി ദൂരം പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു എൻ്റെ ആയിട്ടില്ല, ഇനിയുണ്ട് കുറച്ചും കൂടി. അപ്പോൾ പോയിട്ട് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല ഇവിടെ, എല്ലാവരും വന്ന് പോയി. ഞാൻ വന്നപ്പോൾ 2 മണിയായി, ഇത് 5 മണിക്ക് അടയ്ക്കും. അപ്പോൾ അതിനു മുന്നേ ഇതൊക്കെ കണ്ടിന് തിരിച്ചു പോകണം. ഇത്രയും ഈ 1 കിലോമീറ്ററോളം നമ്മൾ തിരിച്ച് നടക്കണം. അപ്പോൾ ആലോചിച്ചിട്ട് തല കറങ്ങണേ. യാതൊന്നും പ്രശ്നമില്ല, നമ്മൾ സ്ട്രോങ് ബി സ്ട്രോങ്, നമ്മൾ നടക്കും അല്ലേ. അപ്പോൾ നമുക്ക് പോയിട്ട് അടുത്ത കാഴ്ചകൾ കാണാം. ആ പേര് എഴുതി വെച്ചങ്ങനെ തന്നെ നല്ല കംപ്ലീറ്റ് മരം വെട്ടി വെച്ചിരിക്കുന്നത് കേട്ടാ, ഫുള്ളും മരമാണ് സംഭവം. കംപ്ലീറ്റ് അതായത് ഈ ഇതിലുള്ളുണ്ടാക്കിയ കംപ്ലീറ്റ് നടപ്പാതകളും മരമാണ്, അത് ഇവിടെ നിന്ന് തന്നെ വെട്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് ഇവരൊരു 10 മരം വെട്ടി ഒരു 100 മരം അതിന് പകരം നടുകയും ചെയ്യും കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കാരണം നമുക്ക് പല സ്ഥലങ്ങളും മരം വെട്ടിയത് കാണാം, അതുപോലെ പുതിയ മരങ്ങൾ നട്ടതും കാണാൻ പറ്റും. എന്തായാലും നല്ല കാഴ്ചയാണ്, അതായത് എന്താ പറയുക, ലോകത്തിലേറ്റവും വലിയ കണ്ടൽ കാട്ടിലാണ് ഞാൻ നിൽക്കുന്നത്, മാൻഗ്രോവ് ഐലൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻ്റ് എനിക്ക് എപ്പോഴും ഉണ്ട് ആക്ച്വലി. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. Thank you.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുക്കുപ്പ് ഐലൻഡിൽ നിന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ മാൻഗ്രോവ് ഐലൻഡിൽ നിന്ന് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ പതിവ് പോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന മാതിരി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഫ്രം കുക്കുപ്പ് ഐലൻഡ്.